അമൃതേശ്വരിയെ നമഃ. മോഹിനിയാട്ടം. മോഹിനിയാട്ടം കേരളത്തിൻ്റെ തനത് ലാസ്യ നൃത്തകലാരൂപമാണ്. നാട്യശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്ന ചതുർവൃത്തികളിൽ ലാസ്യലാവണ്യ സമ്പന്നമായ കൈശീക വൃത്തിയിലൂന്നിയ ചലനങ്ങളാണ് മോഹിനിയാട്ടത്തിൻ്റെ മുഖമുദ്ര. രസരാജനായ ശൃംഗാരമാണ് മോഹിനിയാട്ടത്തിൽ കൂടുതലായി ആവിഷ്കരിക്കപ്പെടാറുള്ളത്. കേരളീയ ക്ഷേത്രങ്ങളിൽ നിലനിന്ന ദേവദാസി നൃത്തത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് മോഹിനിയാട്ടം. 19-ാം നൂറ്റാണ്ടിൽ സ്വാതി തിരുനാൾ ബാലരാമവർമ്മയുടെ സ്ഥാരാണോടെയാണ് മോഹിനിയാട്ടത്തിന് ഒരു പുതിയ ഉണർവുണ്ടായത്. സ്വാതി തിരുനാൾ രചിച്ച പദങ്ങളും വർണ്ണങ്ങളും തില്ലാനകളും തന്നെയാണ് ഇന്നും മോഹിനിയാട്ട വേദികളിൽ കൂടുതലായും അവതരിപ്പിക്കപ്പെട്ട് വരാറുള്ളത്. സ്വാതി തിരുനാളിൻ്റെ കാലശേഷം പിന്നീട് മോഹിനിയാട്ടത്തിന് ഒരു പുനർജന്മം ഉണ്ടായത് ശ്രീ വള്ളത്തോൾ നാരായണ മേനോൻ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം പാഠ്യവിഷയം ആക്കിയതോടെയാണ്. നിലവിൽ രണ്ടു ശൈലികളാണ് മോഹിനിയാട്ടത്തിനുള്ളത്: കലാമണ്ഡലം ശൈലി, കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ ശൈലി. അടുത്തത്, മോഹിനിയാട്ടം ശരീരത്തിൽ വഴങ്ങാനായിക്കൊണ്ടുള്ള ചുഴുപ്പുകളിൽ രണ്ടെണ്ണം ഇവിടെ കാണിക്കുന്നു. ത്തിലെ അടവുകൾ അഞ്ചായി തരം തിരിച്ചിരിക്കുന്നു: തഗണം, ജഗണം, ധഗണം, സമ്മിശ്രം, തീർമാനടവുകൾ. ഇവയിൽ നിന്നും ഓരോ അടവുകൾ ഇവിടെ അവതരിപ്പിക്കുന്നു.
നൃത്തത്തിൻ്റെ ഭാഷ എന്ന് പറയുന്നത് മുദ്രകളാണ്. മോഹിനിയാട്ടത്തിൽ 24 മുദ്രകളാണുള്ളത്. ഇവ ഹസ്തലക്ഷദീപികയിൽ നിന്നുമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അവയിവിടെ കാണിക്കുന്നു. പതാക, മുദ്രാഖ്യം, കടകം, മുഷ്ടി, കർത്തരീമുഖം, ശുഗതുണ്ഡം, കപിത്തകം, ഹംസപക്ഷം, ശിഖരം, ഹംസാസ്യം, അഞ്ജലി, അർദ്ധചന്ദ്രം, മുകൂരം, ഭ്രമരം, സൂചികാമുഖം, പല്ലവം, തൃപതാക, മൃഗശീർഷം, സർപ്പശിരസ്, വർത്തമാനകം, അരാളം, ഊർണനാഭം, മുകുളം, കടകാമുഖം. മോഹിനിയാട്ടത്തിലെ കച്ചേരിക്രമം ഇങ്ങനെയാണ്: ചൊൽക്കെട്ട്, ജതിസ്വരം, പദം, വർണ്ണം, തില്ലാന, ശ്ലോകം, സപ്തം. അതിൽ ചൊൽക്കെട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. ചൊല്ലുകളുടെ ഒരു സമൂഹമാണ് ചൊൽക്കെട്ട്. അടവുകൾ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരിനമാണിത്. ഭഗവതിയെ സ്തുതിച്ചുകൊണ്ട് ആരംഭിക്കുകയും ശിവനെ വണങ്ങിക്കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഇനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് പ്രശസ്ത നർത്തകി ശ്രീമതി നിർമ്മല പണിക്കറാണ്. ചൊൽക്കെട്ട്, രാഗം ശങ്കരാഭരണം, താളം ആദിതാളം. तुम तीताम तप धीमी धीमी की तोम की नंगी तो
ஓம்
ശിവാ.